Hi friends, I am Deepu Ponnappan. Welcome to my channel. We have done a video on grow bag. We have done a video on grow bag. അപ്പോൾ നമ്മൾ ചെടി നടുന്നതിനു മുൻപ് നമ്മൾ വളമെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോ ഗ്രോ ബാഗ് റെഡിയാക്കിയിരിക്കുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയപ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വളവും എല്ലാം വെച്ചിട്ട് എല്ലാം ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾക്ക് മുട്ട എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമീകൃത ആഹാരത്തിലെ പാലും മുട്ടയുമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ മുട്ട നമുക്ക് ഒന്ന് ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ട് നോക്കാം നമ്മൾ മുട്ട കൊണ്ടുള്ള എഗ്ഗ് അമിനോ ആസിഡ് ഇതിനു മുൻപ് ഇട്ടിട്ടുള്ളതാണ് എഗ് വൈറ്റിൽ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മഞ്ഞക്കരു എന്ന് ഞങ്ങളിവിടെ പറയാറുണ്ട് അപ്പോൾ ഈ മഞ്ഞക്കരുവിൽ ഫോസ്ഫറസും പൊട്ടാഷ്യം അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചെടികൾക്കും അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മുട്ടയുടെ തോടിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാരണം ഇതിന് മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുട്ടയുടെ തോടിൽ കാൽസ്യം ഉണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് നിലനിർത്താനായിട്ട് കാൽസ്യത്തിൻ്റെ ആ ഒരു ആവശ്യകത വളരെ വലുതാണ് നമ്മൾ അതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതുപോലെ പറയുന്നതിൻ്റെ എല്ലാം ഒന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതെല്ലാം ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ മുട്ടയിലാണെങ്കിലും ഒന്നും കളയാനില്ല ഇതിൻ്റെ തോട് മുതൽ ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടിക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ എഗ്ഗമിനോസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഏകദേശം 30 ദിവസത്തോളം വെയിറ്റ് ചെയ്യണം പക്ഷേ ഈ ചെടി നടുമ്പോൾ തന്നെ നമുക്ക് ഈ മുട്ട നമുക്ക് വളമായിട്ട് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിയ മുട്ട ഇത് നല്ല മുട്ട വേണമെന്നില്ല പൊട്ടിയ മുട്ട അല്ലെങ്കിൽ മോശമായ മുട്ടയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ചില വീടുകളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കും ഉണ്ണി ഉപയോഗിക്കത്തില്ല അങ്ങനെയുള്ള പല ഇതുണ്ട് ഇതെല്ലാം നമുക്ക് ഈ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ മുട്ട നമ്മുടെ ഈ മുട്ട എങ്ങനെയാണ് നമ്മുടെ ഈ ചെടി ചട്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഗ്രോ ബാഗിൽ പകുതിയോളം മണ്ണ് നിറയ്ക്കുക നമ്മുടെ പോട്ടിംഗ് മിക്സർ നിറയ്ക്കുക അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഹോളിട്ട് ഇത് മണ്ണിൽ കുഴിച്ചിടുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ മുട്ടയിൽ ഒരു ചെറിയൊരു പൊട്ടൽ ഉണ്ടാക്കുക ചെറിയൊരു പൊട്ടൽ മതി ജസ്റ്റ് ഇത് പതുക്കെ മണ്ണിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ ചെറിയൊരു പൊട്ടൽ മതി എന്നിട്ട് അത് താഴ്വശത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് കുഴിച്ചിടാം അപ്പോൾ ഏകദേശം പകുതിയോളം മണ്ണ് മതി എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇതിടുക എന്നിട്ട് നമുക്ക് മണ്ണിട്ട് മൂടിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ വെണ്ടയുടെ വിത്ത് പാകി വെച്ചിട്ടുണ്ട് ഞാനല്ല ശരിക്കും ഇത് മമ്മി പാകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് ഈ വേരോടുകൂടി ഇതിനകത്ത് ഇതൊന്ന് നമുക്ക് നടാം എന്നിട്ട് നമുക്ക് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം കാരണം മുട്ടയുള്ളത് കൊണ്ട് മുട്ടയുടെ മുകളിലായിട്ടായിരിക്കും അത് വരുന്നത് നമുക്ക് ഈ മണ്ണും കൂടി ഇട്ട് ബാക്കി ഫില്ല് ചെയ്യാം അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് നന്നായിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ആ മുട്ട പതുക്കെ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ചെടി വളരുകയും ചെയ്യും നല്ല രീതിയിൽ ചെടിക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുട്ട നമുക്ക് ഇതുപോലെ നമ്മുടെ ചെടിച്ചട്ടിയിൽ കുഴിച്ചു വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറച്ചപ്പോൾ തന്നെ നമ്മൾ കുമ്മായം ഇട്ടാണ് നിറച്ചിരിക്കുന്നത് അപ്പോൾ അത് കുമ്മായം ഇടുമ്പോഴൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ട് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു 15 ദിവസമെങ്കിലും ഇത് മണ്ണ് വളമൊന്നും ഇല്ലാതെ തന്നെ വെക്കണം അതിനുശേഷം 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വളം ഇടാവുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് വളം കുമ്മായം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് അതിനുശേഷം വളമിട്ട് ഒരാഴ്ചയോളം വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മണ്ണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അടുത്ത ചട്ടി ഇതുപോലെ ഒന്ന് കുഴിച്ച് വെക്കാം അപ്പോൾ രണ്ടാമത്തതും നന്നായിട്ട് തന്നെ കുഴിയെടുത്തിട്ട് നമ്മൾ മുട്ടയൊന്ന് പൊട്ടിച്ച് വെക്കാം ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ചെടിയും ചെടി നമുക്ക് പതുക്കെ വേരൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ നമുക്ക് ഇതൊന്നും എടുത്ത് കണ്ട വേരൊന്നും പോയിട്ടില്ല അത് നമുക്ക് ചെറുതായിട്ട് മണ്ണ് മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയും അതിൻ്റെ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നമ്മൾ മുട്ട വെച്ചു അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ വെണ്ടയുടെ തൈ വെച്ചത് അപ്പോൾ നമ്മൾ ഏത് തൈ വെക്കുമ്പോഴും ഞാനൊന്നുകൂടെ പറയുകയാണ് നമ്മൾ നന്നായിട്ട്
വെള്ളമൊഴിച്ചുകൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു തണലത്ത് വെക്കണം. ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇതിനെ നന്നായിട്ടൊന്ന് തണൽ കൊള്ളാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം. ഏതെങ്കിലും ഒരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓലയുടെ തുമ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു തണൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വെള്ളമൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണിത് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് അല്ലെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ചെടി വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് വളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ വളർന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ താമസിക്കാതെ നല്ല രീതിയിൽ പെട്ടെന്ന് വളമൊക്കെ വരാനായിട്ട്, അതായത് കൂടുതൽ വളം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക, നമ്മുടെ കയ്യിലുള്ള ഇത്തരം സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെടികളെല്ലാം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.